അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ വണ്ടിയുടെ പെട്രോൾ ഫുൾ തീർന്നിരിക്കുക കേട്ടോ. എല്ലാം തീർന്ന് നമുക്ക് കിട്ടിയ മൈലേജ് എത്രയെന്ന് വെച്ചാ ഹലോ ഫ്രണ്ട്സ്, ഇത് നിങ്ങളെ സ്വന്തം AKS വ്ലോഗ്. പിന്നെ നിങ്ങളെടുത്ത ഒരു പുതിയ വീഡിയോ വന്നിരിക്കുക. അന്നേരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേറെ ഒന്നുമില്ല, പിന്നെ നമ്മളെ KTM DUKE 200 Bs6 മോഡലിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാകാൻ പോവാം. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ എൻ്റെ 100,000 പുറത്ത് വ്യൂസ് പോയായിരുന്നു. ഇതിൽ നിങ്ങളെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അന്നേരം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. ഗൈസ്, അങ്ങനെ ഇത് കിടന്ന് പെട്രോൾ ഫുള്ള് പറ്റിച്ച് നമ്മൾ നിങ്ങൾ കാണാതിരിക്കും. ഒട്ടുമില്ല, നമ്മളിനി ഓണാക്കാൻ നോക്കിയാലും ഓണാകത്തില്ല. ഇന്നും വണ്ടി അന്നേരം ഒട്ടും പെട്രോൾ ആകത്തില്ല. അന്നേരം നമ്മളിനിയും ഒരു 500 ml പെട്രോള് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഇനി കറക്റ്റ് 500 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇതിലോട്ട് അങ്ങ് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കറക്റ്റ് ഒരു 500 ml പെട്രോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാമായിരിക്കും. അതേപോലെ ആണ്ട് നമുക്ക് ഇതിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ ലാമ്പ് കത്തുന്നുണ്ട്, ലോ ഫ്യൂൽ ലെവലിന് കാണിച്ചിട്ടുമുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാമായിരിക്കും. ഒരു ഇച്ചിരി പോലും പെട്രോൾ ഇല്ല, അന്നേരം റിസർവ് ആയത് ഒരു 500 ml ഉള്ളൂ. ബാക്കിയുള്ള നമ്മളിവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് പെട്രോൾ. ഇത് കടന്ന് ഫുള്ള് നമ്മളിവിടെ ഇറക്കി വെച്ചേക്കുക. കാണിക്കാൻ തുടങ്ങി. അന്നേരം നമുക്കിനി അടുത്ത് ഇതിൻ്റെ ട്രിപ്പ് വന്ന് നമുക്ക് 0 ആക്കാം കേട്ടോ. ട്രിപ്പ് വന്ന് ഇപ്പം നമ്മൾ 386 ആണ് കിടക്കുന്നത്, എന്നാൽ നമുക്കിത് 0 ആക്കാം. അങ്ങനെ അടുത്ത് നമുക്ക് ഈ ബൈക്കും കൊണ്ട് ഇറങ്ങാം. നമുക്ക് ഈ 500 ml പെട്രോൾ തീരം വരെ ഓടിക്കാൻ വേണ്ടി എത്ര ഓടും നമുക്ക് നോക്കാം കേട്ടോ. Thank you.
മൈലേജ് ടെസ്റ്റിന്റെ ലാസ്റ്റ് എത്താറായി കേട്ടോ, തീരാറായി, പെട്രോൾ തീരാറായി, ഓടുന്നില്ല വണ്ടി കേട്ടോ. വണ്ടി ആക്സിലേറ്റർ കൊടുത്തിട്ട് നീങ്ങലില്ല, അതിന്റെ അർത്ഥം നമ്മളെ പെട്രോള് തീരാറായി. നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന നിലവിൽ കിട്ടിയിരിക്കുന്നത് 19.5. അങ്ങനെ ഗൈസ് പെട്രോൾ തീർന്നിരിക്കുക കേട്ടോ, പൂർണ്ണമായിട്ട് നമ്മൾ പെട്രോൾ കൂടുതൽ തീർന്നിരിക്കുക. നമുക്കിതിൽ നോക്കാം വല്ലതും ഉണ്ടോയെന്ന്. അങ്ങനെ ഫ്രണ്ട്സ് ഇതിൻ്റെ പെട്രോൾ മൊത്തം തീർന്നിരിക്കുക കേട്ടോ. അകത്തൊട്ടുമില്ല, ഒരിച്ചിരിയും കൂടെ ബാലൻസ് ഉണ്ട്, ഒരു 100 മീറ്ററും കൂടെ ഓടാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയ മൈലേജ് എത്രയാണെന്ന് വെച്ചാൽ 19.5 കേട്ടോ, 1.5 ലിറ്ററിൻ്റെ മൈലേജാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഇൻഡിക്കേറ്റർ ലാമ്പ് കത്തനുമുണ്ട്. പിന്നെ ഇത് കാണിക്കുന്ന എവറേജ് സ്പീഡിന് ഫ്യൂൽ ഇതെന്ന് പറയുമ്പോൾ 37.5 കാണിക്കുന്നത് കേട്ടോ. എനിക്ക് കിട്ടിയ ഇത് എൻ്റെ 2 നോക്കുമ്പോൾ 39 മൈലേജ് കിട്ടണമുണ്ട് എനിക്ക് ഈ ബൈക്കിൽ. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് 8000 കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഇതിനകത്ത് ഇപ്പം 3000 കാണിക്കുന്നത്. ഞാൻ പുതിയ സ്പീഡോ മീറ്റർ വെച്ചായിരുന്നു കേട്ടോ, മറ്റേ കേടായി പോയതുകൊണ്ട് ഞാൻ പുതിയ വെച്ചു. അതിനകത്ത് 4000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു, ഇതിനകത്ത് ഇപ്പം 3000 കംപ്ലീറ്റ് ആയി കേട്ടോ. മൊത്തം കൂടെ 7000-8000 കിലോമീറ്റർ അടുപ്പിച്ചായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സെക്കൻഡ് മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നത്. തേർഡ് സർവീസും കഴിഞ്ഞ് കേട്ടോ. കഴിഞ്ഞ വട്ടം മൊബൈലിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എന്തുവാ കയ്യിൽ വെച്ചുകൊണ്ട് ക്യാമറ ഷൂട്ട് ചെയ്തത്, അന്നേരം മൈലേജ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ, ഒരു കൈ കൊണ്ട് ആക്സിലേറ്റർ, അങ്ങനെയായിരുന്നു ഉപയോഗിച്ചത്. അതുകൊണ്ട് കഴിഞ്ഞ വട്ടം എനിക്ക് 28 കിട്ടിയത്. ഞാൻ കുറേ ആൾക്കാർ തെറി വിളിച്ചായിരുന്നു, നീ ഗിയറൊക്കെ മാറുന്നത് ശരിയല്ല, അതായതാണ് ശരിയാണ് സത്യമാണ്. ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വട്ടം ഞാൻ ഗോപുരയും കൊണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം. അന്നേരം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ കേട്ടോ. ശരിയാണ്.